അംബികയെ പോലെ, സീമയെ പോലെ, പാർവതിയെ പോലെ, സുമലതയെ പോലെ നല്ല വേഷങ്ങൾ ചെയ്യണം, സൂപ്പർ നടിയാകണം. ഇതായിരുന്നു അൽഫോൺസയുടെ ആഗ്രഹം. അൽഫോൺസ ഭാവനയുടെയും ആന്റണിയുടെയും മകളാണ്. അൽഫോൺസയുടെ അമ്മ ഭാവന, അച്ഛൻ ആന്റണി. ഇരുവരും നർത്തകർ. ഇരുവരും സിനിമയിൽ നൃത്ത ചുവടുകൾ വയ്ക്കുന്നവർ. അങ്ങനെ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റായി അൽഫോൺസ അരങ്ങേറി. അൽഫോൺസയ്ക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, സൂപ്പർ നടിയാകുക എന്ന ആഗ്രഹം. മലയാളത്തിൽ പൈ പ്രദേശത്തിലൂടെ നായികയായെത്തി അൽഫോൺസ. പക്ഷേ ആ പടം പരാജയപ്പെട്ടത് നടിക്ക് തിരിച്ചടിയായി മാറി. പിന്നീട് എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന അൽഫോൺസയ്ക്ക് തുണയായത് സിൽക്ക് സ്മിതയുടെ ആത്മഹത്യയാണ്. സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തപ്പോൾ ഐറ്റം നമ്പർ ഡാൻസ് അവതരിപ്പിക്കാൻ അൽഫോൺസയ്ക്ക് അവസരം ലഭിച്ചു. അങ്ങനെ മാദക ചുവടുകൾ കൊണ്ട് അൽഫോൺസ മലയാളികളുടെയും തെന്നിന്ത്യയുടെയും ഹൃദയം കീഴടക്കി. ഭാഷ എന്ന രജനീകാന്തിന്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ രജനിക്കൊപ്പം ചുവട് വയ്ക്കാനുള്ള അവസരം തനിക്ക് ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമായി അവർ കരുതുന്നു. മലയാളത്തിൽ മമ്മൂട്ടിക്കൊപ്പവും മോഹൻലാലിനോടൊപ്പവും ചുവട് വച്ചിട്ടുണ്ട്. ഉസ്താദിൽ മോഹൻലാലിനോടൊപ്പം, നരസിംഹത്തിൽ മോഹൻലാലിനോടൊപ്പം, തച്ചിലേടത്ത് ചുണ്ടനിൽ മമ്മൂട്ടിയോടൊപ്പം. തച്ചിലേടത്ത് ചുണ്ടനിൽ മമ്മൂട്ടിയോടൊപ്പം നൃത്തം ചെയ്തത് വല്ലാത്തൊരു അനുഭവമാണെന്ന് അൽഫോൺസ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. കാരണം നൃത്തരംഗത്ത് അത്ര മെയ്വഴക്കം പ്രകടിപ്പിക്കാത്ത നടനാണ് മമ്മൂട്ടി. പക്ഷേ തച്ചിലെടുത്ത് ചുണ്ടനിൽ ഒരു മടിയും കൂടാതെ മമ്മൂട്ടി ചുവടുകൾ വെച്ചു. കടുവായ കിടുവ പിടിക്കുന്നു എന്ന ഗാനം, ആ ഗാനത്തിന് മമ്മൂട്ടിയോടൊപ്പം ചുവട് വെച്ചത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. മമ്മൂട്ടി തൻ്റെ നൃത്ത ചുവടുകൾക്കനുസരിച്ച് ചുവട് വയ്ക്കുമോ എന്ന ഒരു സംശയം അൽഫോൺസയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അൽഫോൺസയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മമ്മൂട്ടി ചുവടുകൾ വയ്ക്കുകയായിരുന്നു. പിന്നീട് അൽഫോൺസയെ തേടിയെത്തിയതെല്ലാം ഒരേ തരത്തിലുള്ള മാദക വേഷങ്ങൾ, ഐറ്റം നമ്പർ ഡാൻസിന്റെ വേഷങ്ങൾ, വാറണ്ട് തുടങ്ങിയ ചിത്രങ്ങൾ. അതിനുശേഷം മലയാള സിനിമ ഷക്കീല രതിതരംഗത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ, മലയാള സിനിമയെ ഷക്കീല രതിതരംഗത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ എണ്ണത്തോണി എന്ന രതി ചിത്രത്തിൽ അൽഫോൺസ ഷക്കീലയ്ക്കൊപ്പം അഭിനയിച്ചു. അതോടെ മെയിൻ സ്ട്രീം അഭിനയത്തിൽ നിന്ന് അൽഫോൺസ മാറി. പിന്നീട് കുറേ ഗ്ലാമർ ചിത്രങ്ങൾ, ഷക്കീലയ്ക്കൊപ്പവും സജിനിക്കൊപ്പവും രേഷ്മയ്ക്കൊപ്പവും ചാർമളിക്കൊപ്പവും ഒക്കെ ഗ്ലാമർ വേഷങ്ങളിൽ ഗ്ലാമർ രംഗത്ത് സജീവമായി അൽഫോൺസ. മലയാളത്തിൽ രതി ചിത്രങ്ങളുടെ ചാകരക്കാലം കഴിഞ്ഞപ്പോൾ അൽഫോൺസയ്ക്കും ചിത്രങ്ങൾ കിട്ടാതായി. അതിനിടയിൽ ഒരു പ്രണയം മുളപൊട്ടിയിരുന്നു അൽഫോൺസയ്ക്ക്. അൽഫോൺസ വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ പ്രണയിച്ച പുരുഷനെ വിവാഹം കഴിച്ചു. പക്ഷേ ആ ദാമ്പത്യം ഏറെ നാൾ നിലനിന്നില്ല. രണ്ട് മക്കളുണ്ടായി. അതിനുശേഷം ഭർത്താവുമായി വേർപിരിഞ്ഞ് തിരികെയെത്തിയ അൽഫോൺസ പിന്നീടൊരു രണ്ടാം വരവിന് ശ്രമിച്ചു. ശങ്കർ നായകനായ ദി ഫയറിലൂടെയാണ് രണ്ടാം വരവിന് ശ്രമിച്ചത്. അതിൽ നായികയായും ഐറ്റം നമ്പർ ഡാൻസിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ രണ്ടാം വരവ് ആഘോഷമാക്കിയെങ്കിലും ചിത്രം പരാജയപ്പെട്ടു. പിന്നീട് ഷാജി കൈലാസിന്റെ മദുരാശി എന്ന ചിത്രത്തിൽ 2013 അഭിനയിച്ചു അൽഫോൺസ. മല്ലിക എന്ന കഥാപാത്രമായാണ് മദുരാശിയിൽ വേഷമിട്ടത്. പക്ഷേ ആ ചിത്രവും ശ്രദ്ധിക്കപ്പെട്ടില്ല. റെഡ് ഇന്ത്യൻസ്, സ്രാവ് തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചെങ്കിലും ആ ചിത്രങ്ങളൊന്നും അൽഫോൺസയ്ക്ക് ഗുണം ചെയ്തില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സിനിമയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് അൽഫോൺസ്. രണ്ടു മക്കളെ വളർത്തുന്ന തിരക്കിലാണ് അവർ. രണ്ടു മക്കളെ വളർത്തി വലുതാക്കാനുള്ള തത്രപ്പാടിലാണ് അവർ. സിനിമയിലേക്ക് ഇനിയൊരു മടക്കം അവർ സ്വപ്നം കാണുന്നില്ല. കാരണം തൻ്റെ കാലം കഴിഞ്ഞ് മലയാള സിനിമ ഏറെ ദൂരം മുന്നേറിയെന്ന് അൽഫോൺസ മനസ്സിലാക്കുന്നു.